സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് പ്രതിപക്ഷം നടത്തുന്ന അക്രമ സമരത്തിനെതിരെ ശക്തമായ വിമർശനവുമായി സിപിഎം നേതാക്കൾ രംഗത്തെത്തി. രാഷ്ട്രീയ സമരത്തെ രാഷ്ട്രീയമായി നേരിടുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. അതേസമയം പദ്ധതി നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്നും സമരം തുടരുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. സിൽവർ ലൈനെതിരെ യു ഡി എഫും ബി ജെ പിയും നടത്തുന്ന സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്നായിരുന്നു സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചത്. രാഷ്ട്രീയമായി നടത്തുന്ന സമരത്തെ രാഷ്ട്രീയമായി തന്നെ നേരിടും, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണം കോൺഗ്രസ് അവസാനിപ്പിക്കണമെന്നും കോടിയേരി പറഞ്ഞു. ഈ കേരളത്തിനെതിരായിട്ടുള്ള സമരം ഒരു രാഷ്ട്രീയ സമരമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഭൂമി നഷ്ടപ്പെടുന്നവരുടെ പ്രശ്നമാണെങ്കിൽ അത് പ്രത്യേകം പരിഗണിക്കാൻ സർക്കാർ സന്നദ്ധമാണ്. ഭൂമി നഷ്ടപ്പെടുന്ന ആളുകൾക്ക് നഷ്ടപരിഹാരം നൽകിയതിന് ശേഷം മാത്രമേ ഭൂമി ഏറ്റെടുക്കുള്ളൂ. അതിനു മുമ്പേ ആരുടെയും ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. അപ്പം തെറ്റായ പ്രചരണങ്ങൾ നടത്തി ആളുകളെ കബളിപ്പിച്ച് സമരരംഗത്ത് ഇറക്കുകയാണ്. ഇപ്പം രാഷ്ട്രീയ സമരത്തെ രാഷ്ട്രീയമായി നേരിടുക മാത്രമേ വഴിയുള്ളൂ. കേരളയിൽ സമരത്തിനൊപ്പം ജനങ്ങളില്ലെന്ന് ഇ പി ജയരാജനും പറഞ്ഞു. ചില റെഡിമെയ്ഡ് ആളുകളെ കൊണ്ടുവന്ന് കോൺഗ്രസ് സമരം നടത്തുകയാണ്. കേരളയിൽ നടപ്പിലാക്കണമെന്നത് ജനങ്ങളുടെ ആഗ്രഹമാണെന്നും ഇ പി ജയരാജൻ വ്യക്തമാക്കി. ഈ കുറ്റി പറിക്കാൻ ജനിച്ചവൻ കുറ്റി പറിച്ചേ തീരൂ. അവരൊന്നും രാജ്യത്തിന് വേണ്ടി ചിന്തിക്കുന്നവരില്ല, ഒരു കലാപവുമില്ല, ആ സമരത്തിൻ്റെ പിന്നിൽ ബഹുജനങ്ങളുമില്ല. കുറച്ച് റെഡിമെയ്ഡ് ആളുകളെ കൊണ്ടുവന്ന് ചില സ്ത്രീകളെയും കുട്ടികളെയും കൊണ്ടുവന്ന് പ്രശ്നം ഉണ്ടാക്കാൻ, പോലീസിനെ ആക്റ്റീപ്പിക്കാൻ, ചില അക്രമ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഈ കേരളയിൽ വിരുദ്ധ സമരത്തിൽ ജനങ്ങളില്ല. എങ്ങനെയെങ്കിലും ഒരു വെടിവെപ്പ് ഉണ്ടാക്കുകയാണ് പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യമെന്ന് എ കെ ബാലൻ പറഞ്ഞു. കേരളയിൽ നടപ്പിലായാൽ പിന്നീട് ഒരിക്കലും യു ഡി എഫിന് അധികാരത്തിൽ വരാൻ പറ്റില്ലെന്ന ഭയമാണ് സമരത്തിന് പിന്നിലെന്നും എ കെ ബാലൻ വ്യക്തമാക്കി. എങ്ങനെയെങ്കിലും ഒരു വെടിവെപ്പ് ഉണ്ടാക്കുക, ഏതെങ്കിലും ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടിയെ ഒരു രക്തസാക്ഷിയായി ഇതിൻ്റെ ഭാഗമായി കിട്ടുമോ എന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. മണ്ണെണ്ണ ഒഴിക്കുകയല്ലേ കൊല്ലാൻ വേണ്ടി, എവിടത്തേക്കാണ് എത്തുന്നത്? ഇത് നടപ്പിലാക്കി കഴിഞ്ഞാൽ പിന്നെ ജമ്മത്തിൽ യു ഡി എഫിന് അധികാരത്തിൽ വരാൻ കഴിയില്ല. കേരളത്തിന്റെ കുറ്റി പറിക്കുന്ന കോൺഗ്രസിന്റെ കുറ്റി ഉടൻ ജനങ്ങൾ തന്നെ പിഴുതെറിയുമെന്നായിരുന്നു എം എം മണിയുടെ പ്രതികരണം. അതിവേഗ റെയിൽവേ അപ്പോ സമരായി കുറ്റി പറിക്കലാണ് പണി. കോൺഗ്രസിന്റെ കുറ്റി പറിച്ചോടുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതേസമയം സിൽവർ ലൈൻ പദ്ധതി നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്നും ബഫർ സോൺ വിഷയത്തിൽ സർക്കാർ പരസ്പര വൈരുദ്ധ പ്രസ്താവനകൾ നടത്തുകയാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക്, കരളി ന്യൂസ്.